കലയംതാനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന NSS ശബ്ദദിന ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി നിർമ്മിച്ച സ്നേഹരാമം ഇടവെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാറ്റിൽ നാടിന് സമർപ്പിച്ചു. December 26 മുതലാണ് ക്യാമ്പ് ആരംഭിച്ചത്. കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചുവന്ന സപ്തദിന NSS ക്യാമ്പിന് സമാപനമായി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയായിരുന്നു ഈ വർഷത്തെ ക്യാമ്പിന്റെ പ്രധാന വിഷയം. ഇതോടനുബന്ധിച്ച് NSS വോളണ്ടിയർമാർ തയ്യാറാക്കിയ സ്നേഹാരാമം ഇടവെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ നാടിന് സമർപ്പിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഈ 9-ാം വാർഡില് നമുക്കറിയാം, സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മനോഹരമായ ഒരു ഉദ്യാനം ആ കുട്ടികളുണ്ടാക്കി. വണ്ടി നിർത്തി പോകുന്നവര് ഇത് കണ്ടെങ്കിൽ അത് അതിൻ്റെ അകത്ത് ഒരത്ഭുതവുമില്ല, വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ്. കാരണം ഇന്ന് ഈ പ്രാവശ്യത്തെ ഈ ക്യാമ്പിൻ്റെ മുഖ്യ ധാര എന്ന് പറയുന്നത് നമ്മുടെ മാലിന്യമുക്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നല്ലൊരു ഗാർഡൻ ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. അതിമനോഹരമായി നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലാണ് അവർ അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. 9-ാം വാർഡ് മെമ്പർ സുഭാഷ്, സ്കൂൾ പ്രിൻസിപ്പൽ ടോമി ഫിലിപ്പ്, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുലിമലയിൽ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ കുട്ടികളെ അഭിനന്ദിക്കാനെത്തി. December 26 വിളംബര ജാഥയോടെയാണ് ക്യാമ്പ് ആരംഭിച്ചത്. ഗ്രീൻ ക്യാൻവാസ് തയ്യാറാക്കൽ, പോൾ ആപ്പ് പരിചയപ്പെടുത്തൽ, തൊഴിലുറപ്പ് തൊഴിലാളികളുമായുള്ള സ്നേഹസംവാദം, പ്രഥമ ശുശ്രൂഷ, സമദർശൻ, ഭാരതീയം തുടങ്ങി വിവിധ വിഷയങ്ങൾ പ്രഗത്ഭരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകളും ഉണ്ടായിരുന്നു. ക്യാമ്പിന് NSS പ്രോഗ്രാം ഓഫീസർ അനിലം ജോർജ്, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ജൂഡിത് ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി സെബിൻ കെ എബ്രഹിം, അധ്യാപകരായ നിക്സ് ജോസ്, ജോബിൻ ജോർജ്, സജി ജോസഫ്, ജോജോ ജോൺ, മേരി എസ്, പ്രിൻസ് ജോയ്, ലിനോമൽ ജോസഫ്, ക്യാമ്പ് ലീഡർമാരായ ബാദുഷ ജാഫർ, ആർഷിന കെ എൻ എന്നിവർ നേതൃത്വം നൽകി. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.